മൂന്നാറിൽ വീണ്ടും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ പടയപ്പ മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ കന്നിമല എസ്റ്റേറ്റിന് സമീപത്താണ് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത് വാഹനം തടഞ്ഞുവെങ്കിലും അപകടം ഉണ്ടാക്കിയിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആഷിക്ക് ചേരുകയാണ് ആഷിക്ക് വീണ്ടും ജനവാസ മേഖലയിലേക്ക് പടയപ്പ ഇറങ്ങിയിരിക്കുന്നു ഏകയുള്ള ഒരു ആശ്വാസം അക്രമമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെ അശ്വതി പൊതുവെ അല്ല പടയപ്പ എന്നാൽ ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയല്ല ഇന്ന് പുലർച്ചെ ഒ ഒന്നരയോടെ ആയിരുന്നു പടയപ്പ കന്നിമല എസ്റ്റേറ്റിന്റെ സമീപം മറയൂർ മൂന്നാർ അന്തർ സംസ്ഥാന പാതയിൽ വരങ്ങിയത് അവിടെ നിര നിര നിരവധി നേരം കുറച്ചധികം നേരം വാഹനങ്ങൾ തടയും കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ള വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞിടുകയുണ്ടായി അരിക്കൊമ്മൻ വാ അരി ക്ഷമിക്കണം പടയപ്പ വാഹനം തടഞ്ഞിട്ടതിനെ തുടർന്ന് വളരെ ഭീതക ഭീതികരമായ ഒരു അവസ്ഥ ഈ വഴിയിലുണ്ടായി നിരന്തരം ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരന്തരം പടയപ്പ വഴിയിലിറങ്ങി വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ട് പച്ചക്കറി വാഹനങ്ങളെ തേടിയാണ് പടയപ്പ വഴിയിലിറങ്ങുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നും അതിന് സമാനമായ രീതിയിലാണ് വഴിയിലിറങ്ങി കെ എസ് ആർ ടി സി ബസ് അടക്കം തടഞ്ഞത് ദൂരെ നിന്ന് പടയപ്പ വഴിയിൽ നിൽക്കുന്നത് കണ്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ വഴി ദൂരെ തന്നെയും വണ്ടി നിർത്തിയിട്ടു എങ്കിലും വാഹനത്തിനടുത്തേക്ക് പടയപ്പ എത്തുകയായിരുന്നു തുടർന്ന് അതിന് സമീപത്തെല്ലാം നിലയുറപ്പിച്ച പടയപ്പ വളരെ ഭീതികരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വാഹനത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ഡ്രൈവറും കണ്ടക്ടറും എട്ട് യാത്രക്കാരടക്കം പത്ത് പേരായിരുന്നു ഈ വാഹനത്തിലുണ്ടായത് കുറച്ചധികം നേരം അവിടെ നിലയുറപ്പിച്ച പടയപ്പ പിന്നീട് പിൻവാങ്ങുകയായിരുന്നു ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ ഈ പടയപ്പ തയ്യാറാക്കി ആക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇതേ കെ എസ് ആർ ടി സി ബസ് തന്നെ പടയപ്പ വഴിയിൽ തടഞ്ഞിട്ടിരുന്നു തുടർന്ന് ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ ചില്ല് തകർക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യം പടയപ്പയുടെ ഭാഗത്തു ഉണ്ടായില്ല സമാധാനപരമായിട്ട് സമാധാനപരമായിട്ടായിരുന്നു പടയപ്പയുടെ പെരുമാറ്റം വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീതികരമായ അന്തരീക്ഷം സൃഷ്ടിച്ചെങ്കിലും ആക്രമണങ്ങളൊന്നും ഉണ്ടാക്കാതെ പടയപ്പ തിരിച്ചു പോവുകയായിരുന്നു അശ്വതി ആഷിക്ക് സൂചിപ്പിച്ച പോലെ തന്നെ അരിക്കൊമ്പന്റെ അത്രയും അപകടകാരി അല്ല പടയപ്പ എന്നാണ് മനസ്സിലാക്കേണ്ടത് മൂന്നാറിൽ വീണ്ടും കെ എസ് ആർ ടി ബസ് തടയുകയുണ്ടായി പടയപ്പ മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ കന്നിമല എസ്റ്റേറ്റിന് സമീപത്താണ് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത് വാഹനം തടഞ്ഞുവെങ്കിലും അപകടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പടയപ്പ വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്നും ആഷിക്ക് നൽകിയത്